നമസ്കാരം, ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആരാകും വയനാട്ടിലെ സ്ഥാനാർത്ഥികൾ എന്നാണ് ഏവരും ചിന്തിക്കുന്നത്. ഇത്തവണയും രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെങ്കിൽ പ്രമുഖരെ നിർത്താനാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത്. എന്നാൽ ബി ജെ പിയുടെ ഈ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിയ മട്ടാണ് ഉള്ളത്. കാരണം രാഹുൽ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കും വ്യക്തമായ ചിത്രമില്ല. ഇപ്പോൾ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമെന്നാണ് ചില നേതാക്കൾ പ്രതികരിക്കുന്നത്. അതേസമയം രാഹുൽ ഗാന്ധി ഇത്തവണ തങ്ങളുടെ സംസ്ഥാനത്ത് മത്സരിക്കണമെന്ന് തെലങ്കാന, കർണാടക സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതൃത്വവും ആവശ്യപ്പെടുന്നുണ്ട്. രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ സംസ്ഥാനത്തുടനീളം 2019 പോലെ തരംഗമുണ്ടാകുമെന്ന് കോൺഗ്രസിന്റെ കേരളത്തിലെ നേതൃത്വവും വിശ്വസിക്കുന്നുണ്ട്. ഇതേ നിലപാട് തന്നെയാണ് കർണാടകയിലെയും തെലങ്കാനയിലെയും നേതൃത്വത്തിനും. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്നാണ് ആഴ്ചകൾക്ക് മുൻപ് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ രണ്ട് സാധ്യതയും തള്ളിക്കളയാനാകില്ലെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതേസമയം LDFൽ നിന്ന് വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുന്നത് CPI ആണ്. ദേശീയ നേതാവ് ആനി രാജയെ മത്സരിപ്പിക്കാനാണ് CPI ആലോചിക്കുന്നത് എന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിലെ പ്രധാന നേതാവാണ് ആനി രാജ. അവരുമായി രാഹുൽ ഗാന്ധി ഏറ്റുമുട്ടുന്നത് ദേശീയ തലത്തിൽ മറ്റൊരു പ്രചാരണത്തിന് ഇടയാക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അഭിപ്രായമുണ്ട്. രാഹുൽ ഗാന്ധി BJP സ്ഥാനാർത്ഥികളുമായി ഏറ്റുമുട്ടുന്നതാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ സഖ്യത്തിന് ഗുണം ചെയ്യുക എന്ന് അഭിപ്രായമുള്ള കോൺഗ്രസ് നേതാക്കളുമുണ്ട്. അതേസമയം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചില്ലെങ്കിൽ മണ്ഡലം തങ്ങൾക്ക് വേണമെന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ്. രാഹുൽ ഗാന്ധി മത്സരിച്ചില്ലെങ്കിൽ സിറ്റിംഗ് മണ്ഡലം വിട്ടുകൊടുക്കേണ്ടതില്ല എന്ന നിലപാടാണ് പക്ഷേ കോൺഗ്രസിനുള്ളത്. വയനാട് മണ്ഡലം രൂപീകരിച്ച വേളയിൽ ആദ്യം മത്സരിച്ചത് MI ഷാനവാസ് ആയിരുന്നു. മികച്ച ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. ഷാനവാസ് മരിച്ച ശേഷം 2019 ടി സിദ്ദിഖിന്റെ പേര് പരിഗണിച്ചിരുന്നുവെങ്കിലും അപ്രതീക്ഷിതമായിട്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വരവ്. എന്നാൽ രാഹുൽ ഗാന്ധി ഇത്തവണ മത്സരിച്ചില്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടർമാർക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലമായതിനാൽ മുസ്ലിം സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് മത്സരിപ്പിച്ചേക്കുമെന്നും സൂചനയുണ്ട്. സമസ്ത ഇരുവിഭാഗങ്ങളുമായും അടുത്ത ബന്ധം പുലർത്തുന്ന KPCC സെക്രട്ടറി KP നൌഷാദ് അലിയെ പരിഗണിക്കാനുള്ള സാധ്യതയും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം മുസ്ലിം ലീഗിന് മണ്ഡലം കിട്ടിയാൽ യുവ നേതാക്കളെയാകും മത്സരിപ്പിക്കുക. പൊന്നാനി മണ്ഡലത്തിൽ അബ്ദുൽ സമദ് സമദാനിയെയും മലപ്പുറം മണ്ഡലത്തിൽ ET മുഹമ്മദ് ബഷീറിനെയും മത്സരിപ്പിക്കുന്ന ലീഗ്. വയനാട് കിട്ടിയാൽ KM ഷാജി അല്ലെങ്കിൽ PK ഫിറോസ് ഉൾപ്പെടെയുള്ളവരെ പരിഗണിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്.